നായാട്ട് എന്ന സിനിമയുടെ ട്രെയിലർ എന്ത് പ്രോമിസ് ചെയ്തോ ആ ട്രെയിലറിൽ കാണുന്നതിനേക്കാളും കൂടുതൽ സിനിമ ഡെലിവർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് അത് കൂടാതെ ഉള്ള കുറെ സന്ദർഭങ്ങളും സിറ്റുവേഷൻസും ഒക്കെ ഇട്ട് പക്ഷേ സെൻട്രലി ഈ മൂന്ന് ക്യാരക്ടേഴ്സും ചെയ്ത ആക്ടേഴ്സ് വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷൻ്റെയും ഇൻവോൾവ് ആവുന്നതാണ് നമ്മൾ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ദ ഹണ്ടർ ബിക്കംസ് ദ ഹണ്ടർ പോലത്തെ ഒരു സിറ്റുവേഷൻ ഈ മൂന്ന് പോലീസുകാരെയും വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോ ഈ സിനിമയിൽ പോലീസ് ഐ മീൻ എവരെ ഈ പറയുന്ന പോലെ ഹണ്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ട്രെയിലർ എന്നുള്ളതാണ് അവിടെ സ്പോയിലർ എന്ന് പറയുന്നത് ആ അതിനു മുമ്പ് തന്നെ ആ പോലീസ് സ്റ്റേഷൻ സിനാരിയോസ് ഒക്കെ വളരെ നാച്ചുറൽ നാച്ചുറലായിരുന്നു നമ്മളൊരു പോലീസ് സ്റ്റേഷനകത്ത് പോയി നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് എക്സലൻ്റ് കാരണം പല സമയങ്ങളിലും ആ വളരെ നോർമൽ ഷോട്ട്സ് അല്ലാതെ ഭയങ്കരമായ എക്സ്ട്രാ ഓണ ഒരു അല്ല പക്ഷേ ആ ഷോട്ടുകളുടെ ക്യാമറ ആംഗിളുകൾ ഉൾപ്പെടെയുള്ളത് ആ കണ്ടിരിക്കുന്ന ആ മൂഡിന് കാര്യമായിട്ട് ചില ലോ ആംഗിളുകൾ ചിലത് ഈ പറയുന്ന പോലെ പാൻ ചെയ്ത് പോകുന്നത് ഹൈറ്റ് എന്ന്

എന്നിട്ട് ഈ പറയുന്ന പോലെ ചില ഷോർട്സൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള മലമുകളിലേക്കൊക്കെ ഈ ഷോർട്സ് ഒരു സൈഡിലൊക്കെ പോകുന്നുണ്ട് ആ ഷോർട്സിൻ്റെ ഭംഗി നമുക്ക് വരുമെങ്കിലും ആ ഭംഗി ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ടെൻഷൻ നമ്മളെ നെഞ്ചിലിങ്ങനെ നിറഞ്ഞു നിൽക്കും അതിന് പറ്റിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പോയിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ്റെ തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി പക്ക ആ സിനിമ കട്ടയ്ക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ചില സമയങ്ങളിൽ നമുക്കറിയാം ഒരു സ്ലോനെസ് ആ സ്റ്റോറിയിൽ വരുന്നുണ്ട് പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും കഥയിലിങ്ങനെ നടന്നു പോകരുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ലോനെസ് എടുക്കാനോ ഉള്ള സമയം കിട്ടുന്നില്ല കാരണം ഷോർട്ട്സിന് ചിലപ്പോൾ ആ ഒരു മൂഡ് ചിലപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ ആ ഒരു ഇമോഷൻ നമുക്ക് കൂടുതൽ ആഴത്തിൽ ആഴത്തിലിറങ്ങാൻ വേണ്ടിയിട്ടൊരു പോസ് കൊടുത്ത പോലെയാണ് ആ സമയത്ത് പോലും നൂറ് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോറി ആക്ച്വലി അത്യാവശ്യം ഫാസ്റ്റായിട്ട് പോകുന്നത് സിനിമ വളരെ വലിയ സിനിമയല്ല കറക്റ്റായിട്ട് ഈ പറയുന്ന രണ്ട് രണ്ടര മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാതെ രണ്ട് മണിക്കൂർ സമയത്ത് ഈ സിനിമ പക്കയായിട്ട് നിർത്തിയിട്ടുണ്ട് എക്സലൻസ് സ്ക്രീൻ പ്ലേ ഡയറക്റ്റഡ് വെരി വെൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കും എല്ലാം കൂടെ ഈ സിനിമ കണ്ടിരിക്കുന്നതിൻ്റെ മൂഡ് വളരെ ഗംഭീരമായിട്ടുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിങ്ങാണ് ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്ന സീൻ ഏത് സിനിമ കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ വരാം ഇങ്ങനെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അതിൻ്റെ ഒരു മൂഡ് തന്നെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് വിച്ച് ഇസ് നൈസ് കാരണം ഒരുപക്ഷേ സിനിമ തീരുമ്പോഴത്തേക്കും ഒരു നൂറ് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ആ ചോദ്യങ്ങൾക്ക് നമ്മൾ അതായത് നമ്മളെയും കൂടെ കണ്ടിരിക്കുന്ന ആൾക്കാർ പ്രേക്ഷകരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിൽ ആ സിനിമ എടുത്തതിന് ഡയറക്ടറിനെയും ആ സിനിമയുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഇറ്റ്സ് എ വെൽ ടേക്കൺ ഫിലിം ഇറ്റ്സ് എ ഫിലിം ഐ വുഡ് റെക്കമെൻഡ് എല്ലാവരും പോയി കാണാനായിട്ട് കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ മൂഡ്സ് ഉണ്ട് എൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരു നാടൻ പാട്ടുകളുടെ മൂഡ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട് ഫോക്ക് സോങ്സിൻ്റെ മൂഡ് ആ പാട്ട് ആ ഒരു ഒരു സിനിമയുടെ മൂഡും അനുസരിച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് നിലനിർത്താൻ ഈ കൂട്ടുകാർക്ക് പറ്റിയിട്ടുണ്ട് തുടക്കം ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു വടംവലിയുടെ ഷോർട്സോട് കൂടിയാണ് സാധാരണഗതിയിൽ വടംവലി പെട്ടെന്ന് തീരുമെങ്കിലും അത് ഹോൾഡ് ചെയ്തെങ്കിലും ആ വടംവലിയുടെ ഒരു ഒരു മൂഡൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഡയലോഗുകൾ പോലും ഭയങ്കരമായി കയ്യടിക്കുന്ന ഡയലോഗുകൾ വരുന്നില്ല എങ്കിൽ പോലും ആ ഡയലോഗുകളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും പോലീസുകാരുടെ ചില സമയങ്ങളിലുള്ള നിസ്സഹായത പല സമയങ്ങളിലും കാണിക്കുന്നുണ്ട് അതായത് ചില സമയത്ത് പോലീസുകാരുടെ മുകളിൽ നിന്ന് ഈ പറയുന്ന ഒരു ഓർഡേഴ്സ് വരും അതിനനുസരിച്ച് ഇവർക്ക് ഗുണ്ടകൾക്ക് പോലും കൊട്ടേഷൻ എടുക്കണമെങ്കിൽ അവർക്ക് വേണമോ വേണ്ടയോ എന്ന് പറയാമെന്ന് പറയുന്ന ട്രെയിലറിൽ കണ്ട ഡയലോഗൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണുമ്പോഴത്തേക്കും അതിന് വല്ലാത്തൊരു അർത്ഥം ഫീൽ ചെയ്യും കാരണം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൃത്യമായിട്ട് ഇതിൻ്റെ ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടർ നമ്മളവിടെ എത്തിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ ആ ഒരു ചിന്തയിൽ എത്തും അതായത് ചില സമയത്ത് പോലീസുകാരുടെ നിസ്സഹായതയും ആ ഒരു സിറ്റുവേഷനും നമുക്ക് മനസ്സിലാവും പൊളിറ്റിക്കൽ ചില ചരട് വരികൾ അത് ഫ്രണ്ടിലേക്ക് വരാതെ പുറകിൽ നിന്ന് കളിക്കുമ്പോൾ ആ ഒരു നാടകത്തിൻ്റെ ഭാഗമാവുന്ന ആൾക്കാരുടെ ഒരു പിടിമുറുക്കം എന്ന് പറയുന്ന സാധനങ്ങൾ ആൻഡ് എൻഡിങ് ലൈക്ക് എ സെഡ് ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നത് വളരെ നാച്ചുറലായിട്ട് അല്ലാതെ മറ്റേ ഫിലിമാറ്റിക് ഒരു സാധനത്തിൽ ഭയങ്കര ഒരുത്തര ഇരിക്കുന്ന ചോദിച്ചു വളരെ നാച്ചുറലായിട്ട് ഇപ്പോൾ രണ്ടുപേരെ അടി ഉണ്ടാക്കുന്ന നമ്മൾ കാണുകയാണെങ്കിൽ അതുപോലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഓൾ ഇൻ ഓൾ ഐ വുഡ് സേ ദിസ് ഫിലിം ഡിസേർവ്സ് ഓഡിയൻസ് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ ചങ്ങാതിമാരും പോയി തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു സിനിമയാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയും പ്യുവറായിട്ട് സിനിമ എടുത്തിട്ടുണ്ട് ഐ വുഡ് സേ നായാട്ട് ഇസ് എ ബ്രില്യൻറ്റ് ഫിലിം ഡയറക്ടോറിയൽ വൈസ് സ്ക്രീൻ പ്ലേ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആൻഡ് വെൽ ആക്റ്റഡ് എക്സ്ട്രാ അഭിനയം കൊണ്ടൊന്നല്ല ആ കഥാപാത്രങ്ങളുടെ വേദനയും കഥാപാത്രങ്ങളുടെ മൂഡും സാധനങ്ങളും നമുക്ക് മനസ്സിലാവും സോ നായാട്ട് ഗെറ്റ്സ് എ ബിഗ് താങ്ക്സ്